ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. സദൃശ്യവാക്യം 21-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം, കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കും, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ജയത്തിന് വേണ്ടി കുതിരയെ ചമയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ജയിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. നമുക്കറിയാം, ഒരു ജയത്തിന് വേണ്ടി ഒരു രാജാവ് ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഒരു വലിയ പടക്കൂട്ടത്തെ തന്നെ ഒരുക്കും. അങ്ങനെ ഒത്തിരി യുദ്ധം കണ്ട, ഒത്തിരി യുദ്ധത്തിന് പുറപ്പെട്ട ശലോമോൻ ആത്മാവിൽ എഴുതുകയാണ്, ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ജയിച്ചതെല്ലാം ദൈവം വിചാരിച്ചപ്പോഴാണ്. നമുക്കറിയാം, യോശുവ ഹായ് പട്ടണം പിടിച്ചടക്കാനായിട്ട് പുറപ്പെടുമ്പോൾ ദേശത്തെ ഉറ്റുനോക്കി ഒരു കൂട്ടരെ മടങ്ങി വന്നിട്ട് യോശുവോട് പറയുന്നുണ്ട്, നമ്മിലുള്ള എല്ലാവരും ഒന്നും പോട്ടെ, കാരണം അവർ വലിയ ബലമുള്ളവരല്ല, ആളിന്റെ എണ്ണം കുറവാണ്, അതുകൊണ്ട് 2000-ോ 3000-ോ പേര് നമ്മൾ പുറപ്പെട്ടാൽ മതി, നമ്മൾ ജയിക്കും എന്ന് യോശുവോട് പറയുമ്പോൾ ഹായ് പട്ടണം പിടിച്ചടക്കാനായിട്ട് അവരൊരു കൂട്ടത്തെ ഒരുക്കുന്നുണ്ട്, ഒരു പടജനത്തെ ഒരുക്കുന്നുണ്ട്. ഒരുക്കി പുറപ്പെട്ട ജനം ഹായ് പട്ടണത്തിൽ ചെന്ന് പരാജയപ്പെട്ട് മടങ്ങി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, യുദ്ധത്തിന് വേണ്ടി കുതിരയെ ചമയിച്ചൊരുക്കി ജയിക്കാമായിരുന്നെങ്കിൽ അപ്പോൾ ജയിക്കാമായിരുന്നല്ലോ. എന്നാൽ ദൈവം ഇറങ്ങി വന്നിട്ട് യോശുവോട് പറയുന്നുണ്ട്, യോശുവ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല, ജനം മാനസാന്തരപ്പെടണം, ജനം വിടേണ്ടത് വിടണം. അത് കഴിഞ്ഞ് അവർ ഒരുക്കത്തോടുകൂടി ദൈവത്തിന്റെ പദ്ധതിയോടുകൂടി അവർ പുറപ്പെട്ടപ്പോൾ വചനം പറയുന്നത് അവർ ഹായ് പട്ടണം പിടിച്ചടക്കിയെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, കുതിരയെ യുദ്ധത്തിന് വേണ്ടി ചമയിക്കുന്നത് കൊണ്ട് ജയം സാധ്യമല്ല. 33-ാം സങ്കീർത്തനം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സങ്കീർത്തനക്കാരനും പാടുകയാണ്, ജയിക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ഞാനും നിങ്ങളും ഒക്കെ ഒരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ നമ്മിൽ ആശ്രയിക്കാറുണ്ട്, നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ബുദ്ധിയിലും നമ്മൾ ആശ്രയിക്കാറുണ്ട്. എന്നാൽ ഒന്നോർക്കണം, അവിടെ കൊണ്ട് ജയിക്കത്തില്ല. കാരണം ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന കുതിരയെ ചമയിച്ചിട്ട് കാര്യമില്ലെന്ന് ആത്മാവ് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് യോശുവയും കൂട്ടരും ഹായ് പട്ടണം പിടിച്ചടക്കിയതുപോലെ യുദ്ധത്തിന് വേണ്ടി ഒരുക്കുന്ന പടജനത്തിലും പടസൈന്യത്തിലും ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിച്ച് ജയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.